2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും പി വി അൻവർ ഒരു വലിയ സ്വാധീനമായി പല മണ്ഡലങ്ങളിലും മാറുമോ എന്നൊരു ഭയമുണ്ട്. അത് രണ്ട് മുന്നണികൾക്കും ഭയമുണ്ടെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. അതെന്തുമാവട്ടെ, പക്ഷെ ചോദ്യം ഇതാണ്, നോക്കൂ, 34,000 നിന്ന് 5,000 ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സൗമ്യനായ എല്ലാവർക്കും പിന്തുണയുള്ള ചേലക്കര മണ്ഡലത്തിൽ വലിയ രണ്ടഭിപ്രായങ്ങളില്ലാത്തൊരു നേതാവിന് പോലും ആ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ 10,200 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമുള്ള യു ആർ പ്രദീപ് എങ്ങനെ ഇക്കുറി ആ കടമ്പ കടക്കും? ഒരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചില്ല. എൽ ഡി എഫ് തന്നെയാണ് ചേലക്കര മണ്ഡലത്തിൽ ജയിക്കാൻ പോകുന്നത്. ഒരു സംശയവും ഇവിടെ പറഞ്ഞു, വികസനമില്ലാത്ത മണ്ഡലമാണ് ചേലക്കര എന്ന്. എൻ്റെ പ്രിയപ്പെട്ട ശ്രീകുമാറെ, കോൺഗ്രസിൻ്റെ ഒറ്റപ്പാലം സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയമാണ് മായന്നൂർ പാലം വേണമെന്ന്. നിങ്ങളുടെ പല എം എൽ എമാരും ഈ നാട്ടിലുണ്ടായി. മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കിയത് ആരാധ്യനായിട്ടുള്ള സഖാവ് കെ രാധാകൃഷ്ണനായിരുന്നു. അതൊരു ചരിത്ര സത്യമാണ്. ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ അനേകം വികസന പ്രവർത്തനങ്ങളുടെ ശില്പിയായ സൗമ്യനായ രാധേട്ടന്റെ സ്വാധീനം ഈ മണ്ഡലത്തിൽ പ്രകടമാണ്. ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ രമ്യ ഹരിദാസ് ജയിക്കുമെന്ന്. 5 വർഷക്കാലം ആലത്തൂരിന്റെ എം പി ആയിട്ട് എന്താണ് രമ്യ ഹരിദാസ് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത്? പാട്ടും പാടി നടന്നു. പാട്ടുപാടുന്നത് മോശമാണെന്ന് ഞാൻ പറയില്ല, കാരണം ഞാനൊരു സംഗീത പ്രേമിയാണ്. പാട്ടുപാടുന്നത് മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം പാട്ടുപാടൽ മാത്രമല്ല ആ മണ്ഡലത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയണം. രമ്യ ഹരിദാസിന് ആലത്തൂരിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങ് പറഞ്ഞല്ലോ മായന്നൂർ പാലം യാഥാർത്ഥ്യമാക്കി, നല്ലത്. നിങ്ങൾ ഈ ചേലക്കരയിലെ ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് കണ്ടിരിക്കുക. അല്ല, ഒരു മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോ ഏതെങ്കിലും ഒരു ജംഗ്ഷന്റെ പ്രശ്നമാണ്. ഈ മണ്ഡലത്തിൽ IITകൾ ഉണ്ടായിരുന്നില്ല, ഈ മണ്ഡലത്തിൽ IHRD കോളേജുകൾ ഉണ്ടായിരുന്നില്ല, ഈ മണ്ഡലത്തിൽ സ്കൂളുകൾക്ക് വികസനം ഉണ്ടായിരുന്നില്ല, പാലങ്ങൾ ഉണ്ടായിരുന്നില്ല. കൊച്ചി പാലം, ഉത്താംപുള്ളി പാലം, ഇതെല്ലാം LDF ഗവൺമെന്റ് ഈ മണ്ഡലത്തിൽ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവരുടെ തന്നെ ചോദിക്കാം. എങ്കിലും ഈ ചേലക്കര ഉൾഗ്രാമങ്ങളിലേക്ക് പോകുമ്പോ നടുപൊടിയെന്നാണ് യാത്രക്കാർ പറയുന്നത്. റോഡിന്റെ അവസ്ഥ മോശമാത്രേ. ചേലക്കര മണ്ഡലത്തിന്റെ അത്രയും മനോഹരമായ റോഡുകൾ മറ്റു പല മണ്ഡലങ്ങളിലും. നമുക്ക് പ്രതികരണം കൊടുക്കാം. അതിനു മുമ്പ് ഹരിയിലേക്ക് എത്തിയാൽ ഹരി നോക്കൂ.